മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗത്തിൽ 37-ാം ശ്ലോകം ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, ഇതാണ് നാം ചർച്ച ചെയ്തു വന്നത്. അതിൽ പ്രാചീനകാലത്ത് ആഗ്രഹങ്ങളെ രൂപപ്പെടുത്തുന്നതിന് അനുഗുണമായ തത്വചിന്താപരമായ ശിക്ഷാശാസ്ത്രത്തിൻ്റെ പ്രയോജനമറിയുമായിരുന്നു. അതുകൊണ്ട് എന്തിനാണ് ഏത് കാമവുമെന്ന് കൃത്യമായി അറിഞ്ഞിട്ടാണ് പ്രയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്കണ്ഠ കുറയും, ക്ലേശങ്ങൾ അസ്തമിക്കും, ശാരീരിക വ്യാപാരങ്ങൾക്ക് സ്വച്ഛന്ദത വരും. ഒരുവൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം നിരന്തരമായ കർമ്മത്തിലേർപ്പെടുന്നവയാണ് നമ്മുടെ കോശങ്ങൾ. കോശവ്യാപാരങ്ങൾക്കനുസരിച്ച് നിത്യനിരന്തരമായ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാഹ്യങ്ങളായ ഇന്ദ്രിയങ്ങളിൽ വരുന്ന ഭാവങ്ങളും വിഷയങ്ങളോടുള്ള സമീപനങ്ങളും ഒക്കെ ആ കോശപ്രവർത്തനത്തെ നശിപ്പിക്കാതെ, ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരിയാവാൻ, ഒരു വീടിൻ്റെ ചുമതലക്കാരനാകാൻ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ, ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ, ഒരു ബ്രഹ്മചാരിയായി ജീവിക്കാൻ, ഒരു സന്യാസത്തിന് പോകാൻ, നാളെ 4 പേർ വിളിച്ചൊരു പ്രോഗ്രാം തരാൻ, ഒരു കലാകാരനാകാൻ ഒക്കെ നാം ഓടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന, നാം ഉറങ്ങുമ്പോൾ, നാം ഉണർന്നിരിക്കുമ്പോൾ, നാം നടക്കുമ്പോൾ, നാം എടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ നടക്കുന്ന കാർമ്മിക ലോകമുണ്ട്. അതാണ് നമ്മെ നിലനിർത്തുന്നത്. ഒരു കർമ്മ ശരീരം ദൃഷ്ടമായും അദൃഷ്ടമായും നമുക്കുണ്ട്. അദൃഷ്ടമായ നമ്മുടെ കർമ്മശരീരം അനന്തമായ ജനിമൃതികളുടെ ലോകമാണ്. ഓരോ നിമിഷത്തിൻ്റെ അംശത്തിൽ പോലും ആയിരമായിരം ജനിമൃതികൾക്ക് ഇടം നൽകി നീങ്ങുന്ന നമ്മുടെ കോശകോശാന്തര വ്യാപാരങ്ങൾ, അവയെ എത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങൾ, കാമം, അവയെ എത്രമാത്രം പുതിയ കർമ്മപദ്ധതികളുടെ ആഹ്വാനങ്ങൾ, ചിന്തകൾ, ചർച്ചകൾ, ബാഹ്യ ഇടപെടലുകൾ ബാധിക്കും. നാം ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും അകത്ത് നടക്കുന്ന, നമ്മെ സഹായിക്കുന്ന ആയിരമായിരം വ്യവസ്ഥാപിതങ്ങളായ ആന്തരിക പ്രവർത്തനങ്ങളെ എങ്ങനെ അനുകൂലമായി എങ്ങനെ പ്രതികൂലമായി ബാധിക്കും. അടിസ്ഥാനമുള്ള ഒരു ശാസ്ത്രത്തെ പിൻപറ്റി കാർമ്മിക ലോകങ്ങളെ പഠിക്കുവാൻ നാം ഇനിയും തയ്യാറായിട്ടില്ല. അങ്ങനൊന്നുണ്ടെന്ന ബോധം പോലും നമുക്കില്ല. ഓരോ നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളും കടന്നുപോകുമ്പോൾ ആയിരമായിരം പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും നടക്കുന്ന നമ്മുടെ അന്തരിന്ദ്രിയങ്ങളായിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ ചേർത്തു വച്ച് പഠിക്കാവുന്ന അദൃഷ്ടകർമാശയം, അദൃഷ്ടമായ നമ്മുടെ കർമ്മശരീരം, നമുക്ക് ദൃഷ്ടമായ കൈകാലുകളും കണ്ണും മൂക്കുമൊന്നും
അല്ലാത്ത നമ്മുടെ പ്രവർത്തന മണ്ഡലം. അതിലേക്ക് നാം കാണുന്ന നമ്മുടെ ദൃഷ്ടകർമാശയങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്രയും കടന്നു ചെല്ലുമ്പോൾ അതിനെ നന്നാക്കുമോ നശിപ്പിക്കുമോ? ഇതിനുപയുക്തമായ ഒരു ശിക്ഷാശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഈ കാണപ്പെട്ട ദൃശ്യപ്രപഞ്ചം, ഈ വിത്തം, ഈ ധനം, ഈ ആന്തരികമായ സ്വച്ഛന്ദത ഉൾക്കൊള്ളുന്ന കർമ്മത്തിന് മാത്രം പ്രയോജനപ്പെടേണ്ടതാണ്. ധനത്തെ ചിന്തിച്ചാൽ, ധനം സ്വീകരിച്ചാൽ, ധനം ഉപയോഗിച്ചാൽ പുറത്തെന്ത് നടക്കും, എന്തു പരിഷ്കാരമുണ്ടാകുമെന്നല്ല ചിന്തിക്കുന്നത്. എൻ്റെ അകത്തെന്ത് ശാന്തി വരും? ധനാഗമനത്തിനുള്ള ചിന്ത തന്നെ എൻ്റെ അകത്ത് അസ്വസ്ഥതയെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എൻ്റെ അസ്വസ്ഥതയോടുകൂടിയ നിശ്വാസമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ നാളെ എൻ്റെ അശാന്തതയാണ് ലോകത്തിന് ഞാൻ നൽകാൻ പോകുന്നതെങ്കിൽ ആ ചിന്ത തന്നെ അശാന്തത ഉളവാക്കി കഴിഞ്ഞു ലോകത്ത്. ആയിരം ആയിരം വ്യക്തികളിരുന്ന് ധനാഗമനത്തിൻ്റെ അശാന്തതകളെ ചിന്തിച്ച് ഫിനാൻസ് കൺട്രോളർമാരും ധനമന്ത്രിമാരും ധനാഗമനത്തിൻ്റെ നൂറുതരം സൂത്രവാക്യങ്ങൾ ഉതിർക്കുന്നവരുമായി മാറി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയിൽ ഉള്ളൊരു ഫിനാൻസ് കൺട്രോളർ, അങ്ങനെയാണ് അവരുടെ പേര്, 30 വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, 120 കിലോയിൽ കൂടുതൽ വെയിറ്റുള്ള ഒരാൾ, പരിവാരങ്ങളോടുകൂടി കേരളത്തിൽ വന്നിരുന്നു. അടുത്ത ഇട അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ ഏറ്റവും വലിയ സൗഷ്ഠവമായി ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്, ഇത്തരം 100 ഫിനാൻസ് കൺട്രോളർമാരുണ്ട്. അവർക്കാണ് ഇലക്ഷന് നിൽക്കുന്ന പ്രസിഡന്റുമായി, അമേരിക്കൻ പ്രസിഡന്റുമായി, അമേരിക്കയിലെ പാർട്ടി നേതാക്കന്മാരുമായി, പാർട്ടി അംഗങ്ങളുമായി ഒക്കെ ബന്ധമുള്ളത്, ഇലക്ടറൽ കോളേജുമായി ഒക്കെ ബന്ധമുള്ളത് ഇവർക്കാണ്. പാർട്ടിയും പ്രസിഡന്റുമൊന്നും നേരിട്ടല്ല ചെലവിന് പണം പിരിക്കുന്നത്, ഈ ഫിനാൻസ് കൺട്രോളർമാരാണ്. അടുത്ത ഇലക്ഷന് ജയിച്ചു വന്നാൽ നിങ്ങളുടെ കാമനകളിൽ ഇന്നതെല്ലാം സാധിച്ചു തരാം, ഈ രാജ്യത്തെ ജനങ്ങളെ പരിഗണിക്കാതെയെന്ന് ജനാധിപത്യമെന്ന് പേര് പറയുകയും ജനങ്ങൾക്ക് തീരുമാനങ്ങളിൽ പങ്കില്ലാതിരിക്കുകയും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരികൾക്ക് പോലും യാതൊരു പങ്കുമില്ലാതിരിക്കുകയും വെറും വ്യക്തികളായ ഫിനാൻസ് കൺട്രോളർമാരുടെ ചരടിൻ്റെ അറ്റത്തു പാവകളെപ്പോലെ നൃത്തം വെക്കുകയും ചെയ്യുന്ന ഭരണമാണ് അവിടെയെന്ന് ഒരാൾ ആക്ഷേപിച്ചാൽ ഇന്ത്യൻ ജനത പോലും സഹിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ആദരവാണ് ആ ഭരണരീതിയോട് നമുക്ക് പോലും എന്നുള്ളത്. പക്ഷെ കേരളത്തിൽ അടുത്ത കാലത്ത് വന്ന ഈ ഫിനാൻസ് കൺട്രോളർ പറഞ്ഞത്, ഒരു പ്രമുഖ കമ്പനി
കോടികൾ കൊടുത്ത് ഇലക്ഷന് സഹായിച്ചിട്ട് അവർക്ക് ഒരാവശ്യം വരുമ്പോൾ നേരെ പ്രസിഡന്റിനെ വിളിച്ച് ഫിനാൻസ് കൺട്രോളർ പറയുകയാണ് സർ ഇന്നവരാണ് നമുക്കിന്ന സഹായം ചെയ്തത്, സോ ഡു ഇറ്റ് ഫോർ ദം. ആയിരത്തി തൊള്ളായിരത്തി 1947 സ്വാതന്ത്ര്യ പ്രക്രിയയുടെ ആരംഭത്തിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യവും വികസിച്ചിരിക്കുന്നത് ഇത്തരം ഫിനാൻസ് കൺട്രോളർമാരിലേക്ക് മാത്രമാണ്. കഴിഞ്ഞ 10-20 വർഷമായി ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത്തരം ഫിനാൻസ് കൺട്രോളർമാരാണ് നിയന്ത്രിക്കുന്നത്. ചിലവർ ആ പ്രസ്ഥാനത്തിനകത്തു നിന്നുകൊണ്ട് തന്നെ ഫിനാൻസ് കൺട്രോളർമാരായിത്തീരുന്നുവെങ്കിൽ ചിലർ പുറത്തു നിന്നുകൊണ്ട് ഫിനാൻസ് കൺട്രോളർമാരാകുന്നു എന്ന് മാത്രം. അകത്ത് രൂപപ്പെട്ടു വന്ന ഫിനാൻസ് കൺട്രോളറായാലും പുറത്ത് രൂപപ്പെട്ട് ധാരണാപത്രം ഒപ്പിടുവിച്ച് നിലകൊള്ളുന്ന ഫിനാൻസ് കൺട്രോളറായാലും അവരുടെ താൽപ്പര്യങ്ങൾ കച്ചവടക്കാർക്കു വേണ്ടി മാത്രമാണെന്നുള്ളതും സ്പഷ്ടമാണ്. ഇത് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നാം പ്രാചീന ചിന്തകളെയാണ് തമസ്കരിക്കേണ്ടത്. ധനം എന്തിനാണ് എന്നുള്ള മൗലികമായ ചോദ്യത്തിന് ഞങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് രാജസിംഹാസനങ്ങൾ മറിഞ്ഞാലും നദിയെ ഗതിമാറി ഒഴുക്കിയാലും ലോകത്തിലെ ഒന്നാം കിട ജൈവ വൈവിധ്യ മേഖലകളെ തൂത്തുവാരിക്കളഞ്ഞാലും ലോകത്തെ മുഴുവൻ നാളെ കിടിലം കൊള്ളിക്കുന്ന ദുരന്തങ്ങൾക്ക് ഇരയായാലും ഞങ്ങളുടെ കാമനയ്ക്കാണ് പ്രാധാന്യം. നാം ഇന്ന് ഇന്ത്യൻ സിറ്റികളിൽ നോക്കിയാൽ 100 നിലകൾ വരെയുള്ളതായ കെട്ടിടങ്ങൾ കാണാം. 1960 15 നിലകളുള്ള ഒരു കെട്ടിടം പണിതു വെച്ചിട്ട് 1970 അതിനോട് ചേർന്ന് വേറൊരു കെട്ടിടം പണിതു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ആയുർദൈർഘ്യം നോക്കി നിൽക്കുന്ന 10 നിലയുള്ള കെട്ടിടത്തെ അതിൻ്റെ മുകളിലെ ഒരു കല്ല് അതൊന്നിച്ച് പതിച്ചാൽ വീഴാവുന്ന ദൂരത്തിനപ്പുറം പണിയണമെന്ന സാമാന്യ മര്യാദ പോലും സുരക്ഷാ ഏർപ്പാടിൽ നമ്മൾ പാലിച്ചിട്ടില്ല. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സങ്കേതങ്ങളിൽ പണിതുവച്ചിരിക്കുന്ന ഈ കെട്ടിടങ്ങൾക്കെല്ലാം അനുമതി കൊടുക്കുമ്പോൾ കാലാവധി തീർന്ന് സിമെൻറ്റിൻ്റെ ശക്തി ക്ഷയിച്ച് സ്വയം പതിക്കാനാകുന്ന ഒരു കെട്ടിടം ഏതെല്ലാം കെട്ടിടങ്ങളുടെ മേൽ പതിക്കുമെന്ന് കാണാൻ കഴിയുന്നൊരു വിദ്യാഭ്യാസം നമുക്കില്ല. കാമാങ്കിതമായ വിദ്യാഭ്യാസമേ നമുക്കുള്ളൂ. ഇവിടെയാണ് ധനവിനിയോഗത്തിൻ്റെ ഭരിക്കുന്നവൻ എന്ത് കമ്മീഷൻ കിട്ടുമെന്ന ചിന്തയേയുള്ളൂ. ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥൻ വൃന്ദങ്ങൾക്ക് കമ്മീഷൻ്റെ കണക്കേ ഉള്ളൂ. അവരുടെ സന്തതി പരമ്പരകൾ ഉൾപ്പെടെ നാളെ അനുഭവിക്കുവാൻ പോകുന്ന ദുരന്ത ദുശങ്കകളൊന്നും ചിന്തയില്ല. ലോകം പാടിപ്പുകഴ്ത്തിയ ജപ്പാൻ ശാസ്ത്രീയമായി വികസിച്ചതിൻ്റെ സ്തുതിഗീതങ്ങൾ പാടിയ
ആൾക്കാർ ഇപ്പോൾ നിശബ്ദരാ. ലോകജനത വിരളി പിടിക്കാതിരിക്കുന്നതിന് മരണസംഖ്യ കുറച്ചു കാണിക്കുന്ന മാധ്യമങ്ങൾ, പ്രാചീനതയുടെ അംശങ്ങളിൽ എവിടെയെങ്കിലും ചെറിയൊരു മരണമുണ്ടായാൽ ഫ്രണ്ട് പേജിൽ എഴുതി ഭയപ്പെടുത്തുന്ന മാധ്യമങ്ങൾ, നിശബ്ദരാണ്. ധനമെന്തിനാണെന്നും ധനവിനിയോഗം എങ്ങനെയെന്നും ധനത്തിൻ്റെ ലക്ഷ്യം കർമ്മമാണെന്നും അതിൻ്റെ പ്രയോജനവും കർമ്മം മാത്രമാണെന്നും തിരിച്ചറിയേണ്ടതാണ്. ധനം രണ്ടു പ്രകാരത്തിലാണ് എന്നാണ് പഴയ മാന്യത. ദൈവവിത്തം മാനുഷം ച, ദൈവം വിത്തം മാനുഷം ച. ഒന്ന് ദൈവവിത്തം, രണ്ട് മാനുഷവിത്തം. അതിൽ മാനുഷവിത്തം സാധ്യകർമ്മത്തിൻ്റെ പ്രയോജനം, മാനുഷവിത്ത സാധ്യകർമ്മം, വിത്തം ധനം കൊണ്ട്. രണ്ടാണ് ലക്ഷ്യം. ഒന്ന് മാനുഷസാധ്യകർമ്മത്തിൻ്റെ പ്രയോജനം, അത് പിതൃലോകമാണ്, മോക്ഷമല്ല. ഇവിടെ ഇക്കാര്യം ന കർമ്മണ ഈ അംശത്തിൽ ഗതാർത്ഥമാണ്. അതിനാൽ ഇവിടെ ധനേന എന്നതുകൊണ്ട് മുഖ്യരൂപത്തിൽ ദൈവവിത്ത സാധ്യം ഉപാസനയുടെ ഗ്രഹണമാണ്. ദൈവവിത്ത സാധ്യമായ ഉപാസന ധനമെന്ന പദം കൊണ്ട് രണ്ടു വിത്തങ്ങളുടെയും ഗ്രഹണം സംഭവമാകയാൽ കൂടി സംസാരം പ്രതികർമ്മവിശേഷം കാരണമാകയാൽ കർമ്മണ എന്നതിൻ്റെ കഥനം വേറിട്ട് പറഞ്ഞിരിക്കുന്നു. വിദ്യയാ ദേവലോക, ഇത് ശ്രുതിക്കനുസരിച്ച് വിദ്യ അതായത് ഉപാസന കൊണ്ട് ദേവലോകപ്രാപ്തിയുണ്ടാവും. ഫലം പുത്രൈണേവായം ജയ്യോ ലോക, കർമ്മണ പിതൃലോകോ വിദ്യയാ ദേവലോക. ഈ ശ്രുതിയിൽ ഉക്തമായ മൂന്ന് ലോകങ്ങളുടെയും മൂന്ന് സാധനകളെയും എടുത്ത് ന കർമ്മണ ന പ്രജയ ധനേന, ഇത് മൂന്നു കൊണ്ടും മന്ത്രം പറഞ്ഞിരിക്കുകയാണ്. സാധ്യമല്ല ത്യാഗേനൈകേ അമൃതത്വമാനശു, ഈ മൂന്നിനെയും പ്രഥമമായി ചെയ്യണം. വിപരീത മാർഗഗാമി ആകുന്നതിനെ അപേക്ഷിച്ച് ഈ മൂന്നു കൊണ്ട് ലോകങ്ങളെ പ്രാപിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ ഈ മൂന്നിൽ നിന്നും വളർന്ന് ത്യാഗമാണ് സത്യമായിട്ടുള്ളത്. ത്യാഗം കൊണ്ടു മാത്രമാണ് മോക്ഷം ലഭിക്കുന്നത്, അമൃതത്വം ലഭിക്കുന്നത്. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ അമൃതത്വം ലഭിക്കൂ. ഈ മൂന്ന് ലോകങ്ങളെ കൊണ്ടും കർമ്മങ്ങളെക്കൊണ്ട് പ്രജയെക്കൊണ്ട് ധനം കൊണ്ട്, പ്രജ ധനം കർമ്മം ഇത് മൂന്നും കാമനയുടെ ലോകമാണ്. അവിദ്യ
കാമം, കർമ്മം അതിനെ ബൃഹത്താക്കുന്ന പ്രജയും ധനവും ഇവയെല്ലാം ചേർന്ന് ഒരു സമാന്തര ലോകം അതീവ ശ്രദ്ധാർഹമായി രൂപപ്പെടുത്തുകയാണ്. എന്നാൽ ഈ മൂന്നിൽ നിന്നും വളർന്ന് നിൽക്കുന്നത് ത്യാഗമാണ്. ത്യാഗത്തിൻ്റെ മഹിമ അപാരമാണ്. ത്യാഗേനൈകേ അമൃതത്വമാനശു. ത്യാഗം കൊണ്ട് അമൃതത്വത്തിൻ്റെ പ്രാപ്തിയുണ്ടാവുന്നു. ഈ അമൃതത്വം എങ്ങനെ? പരേണനാകം നാഗലോകത്തിനും പരമാണ്, നാഗത്തിനും അപ്പുറമാണ്. നാഗം സ്വർഗം, സ്വർഗത്തിനും അപ്പുറമാണ്. സ്വർഗത്തിനും അപ്പുറം കോടിക്കണക്കിന് യോജന ഉയരത്തിലാണ് അല്ലേ? അല്ല, നിഹിതം ഗുഹായാം. അവിടെ പരേണനാകം നിഹിതം ഗുഹായാം, ബുദ്ധിഗുഹയിൽ നിഹിതമായി വിഭ്രാജതേ പ്രകാശിക്കുന്നു. യത് യതയോ വിശന്തി, അതിൽ യതി സന്യാസി പ്രവേശിക്കുന്നു. യത് യതയോ വിശന്തി, ത്യാഗം കൊണ്ട് ബുദ്ധിഗുഹയിൽ പ്രകാശിക്കുന്ന ആ ലോകത്തേക്ക് യതി പ്രവേശിക്കുന്നു. കുറച്ചാളുകൾ ത്യാഗം കൊണ്ട് അതിനെ പ്രാപിക്കുന്നു. അവരാരാണ്? ഒരു കൂട്ടർ രണത്തിൽ അഭിമുഖമായി മരിക്കുന്നവർ. ഹതോവാ പ്രാപ്സ്യസി സ്വർഗം ഇത്യാദി വചനത്തിന് വിപരീതമായി, അതായത് സ്വർഗത്തെ, ഹതോവാ പ്രാപ്സ്യസി സ്വർഗം, മരിച്ചാൽ സ്വർഗം ഇത്യാദി വചനത്തിന് വിഷയീഭൂതമാവാൻ ഇടയായിട്ടുള്ള ജവാന്മാരെല്ലാം അവര് ഇങ്ങനെ എത്തുന്നു. ഈ രീതിയിൽ ത്യാഗം ചെയ്യുന്നവരെല്ലാം, ആരൊക്കെയുണ്ടോ അവരെല്ലാം അതിൽപ്പെടും. രണത്തിൽ മരിക്കുന്നവരുടെ ത്യാഗം അതിമഹത്താണ്. അതിനാൽ അവർക്ക് അമൃതത്വപ്രാപ്തിയുടെ കാര്യത്തിൽ സംശയമേയില്ല. ഇതൊരു വ്യാഖ്യാനമാണ്. ഈ രീതിയിൽ ശ്രുതി ത്യാഗത്തെ അതിൻ്റെ പരമമായ തലമായി ചൂണ്ടിക്കാണിച്ചു തന്ന് അർജുനനെ നിമിത്തമാക്കി നമുക്ക് ഈ സത്യം പ്രസ്പഷ്ടമാക്കിത്തന്ന പരമകാരുണികനായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.